ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ പെൻഡഗൺ വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദ സെയിം സൈസ്. ദ സൈഡ്സ് എ ബി ആൻഡ് എ എക്സ്റ്റെൻഡ് മീറ്റ് ദ സൈഡ് സി ഡി എക്സ്റ്റെൻഡ് അറ്റ് പി ആൻഡ് ക്യൂ. ഇനി ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്, ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി വൈ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു ഓഫ് ട്രയാങ്കിൾ എ പി ക്യു ഈക്വൽ വൈ. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ പെൻഡഗൺ. എ ബി സി ഡി ഇ എന്ന് പറയുന്ന ഒരു പെൻഡഗണാണ്. ഇനി ഈ പെൻഡഗണിൻ്റെ പ്രത്യേകത നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഓൾ സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിമാണ്, എല്ലാ സൈഡുകളുടെയും ലെങ്ത്ത് സെയിമാണ്. അതായത് എ ബി എന്ന് പറയുന്നത്, ബി സി എന്ന് പറയുന്നത്, സി ഡി എന്ന് പറയുന്നത്, ഡി ഇ എന്ന് പറയുന്നത്, ഇ എ എന്ന് പറയുന്നത്, ഈ ലെങ്ത്തുകളെല്ലാം സെയിമാണ്. ഈ ലെങ്ത്തുകളൊക്കെ എല്ലാം ഒരേ ലെങ്ത്ത് തന്നെയാണ്. ഇനി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ആംഗിൾസ് ഓഫ് ദ സെയിം സൈസ്, എല്ലാ ആംഗിളുകളും സെയിമാണ്. അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ആംഗിൾ ഡിയും ആംഗിൾ ഇയും എല്ലാ ആംഗിളുകളും ഈക്വലാണ്. അതായത് എല്ലാ ആംഗിളുകളും സെയിമാണ്. അപ്പോൾ ഈ ഒരു പെൻഡഗണിൻ്റെ എല്ലാ സൈഡുകളും അതുപോലെ തന്നെ എല്ലാ ആംഗിളുകളും ഈക്വലാണ്. ഇനി എ ബി എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പിയിലേക്കും അതുപോലെ തന്നെ എ ഇ എന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ക്യൂവിലേക്കും വരച്ചിരിക്കുന്നു. ഇനി ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ട്രയാങ്കിൾ ബി പി സിയുടെ സൈഡുകൾ ട്രയാങ്കിൾ ഇ ക്യു ഡിയുടെ സൈഡുകൾക്ക് ഈക്വൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്, എ പി എന്ന് പറയുന്ന ലെങ്ത്തും എ ക്യു എന്ന് പറയുന്ന ലെങ്ത്തും രണ്ടും ഈക്വൽ ആണോ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് എ പി ക്യു എന്ന ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എ പി എന്ന ലെങ്ത്തും എ ക്യു എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണോ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങിയാലോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഈ രണ്ട് ട്രയാങ്കിളും അതായത് ബി പി സി എന്ന ട്രയാങ്കിളും ഇ ക്യു ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ആണോ എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൻഡഗണിൻ്റെ അതായത് എ ബി സി ഡി ഇ എന്ന പെൻഡഗണിൻ്റെ എല്ലാ ആംഗിളുകളും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എടുത്താലും ഈ ഒരു ആംഗിൾ എടുത്താലും എല്ലാം ഈക്വൽ തന്നെയല്ലേ. ഇനി ഈ ആംഗിളായാലോ, ആ ആംഗിളും അതിനോട് ഈക്വലാണ്. ഇനി ഈ ആംഗിളായാലോ, ആ ആംഗിളും ഈക്വലാണ്. ആംഗിൾ എ ആയാലും ഈക്വലാണ്. ഇനി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ആംഗിളുകൾക്കൊക്കെ നമുക്ക് എക്സ് എന്ന് വാല്യൂ കൊടുക്കാം. അപ്പോൾ ഈ ആംഗിളുകളുടെ ഒക്കെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് നോക്കി, നമ്മുടെ ഈ ആംഗിൾ അതായത് എ ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി ബി സിയുടെ വാല്യൂ എത്രയായിരിക്കും? ആംഗിൾ പി ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പി ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആംഗിൾ എ ബി സിയുടെ വാല്യൂ ആണ്. കാരണം ഈ രണ്ട് ആംഗിളുകളൊന്നും എടുത്തു നോക്കി, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, ഈ രണ്ട് ആംഗിളുകളുടെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും ഒരു രേഖയിലുള്ള രണ്ട് കോണുകളാണ്. അതായത് ഒരു ലീനിയർ പെയറാണ്. അപ്പോൾ രണ്ടും ഒരു രേഖയിലുള്ള കോണുകളായതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇത് ലീനിയർ പെയർ ആയതുകൊണ്ടാണ് ആംഗിൾ പി ബി സിയുടെ വാല്യൂ 180 മൈനസ് എക്സ് ആയത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ക്യു ഇ ഡി എന്ന ആംഗിൾ എടുക്കാം. ആംഗിൾ ക്യു ഇ ഡി, ക്യു ഇ ഡിയുടെ വാല്യൂ എത്രയായിരിക്കും? 180 മൈനസ് ഈ ആംഗിളായിരിക്കും. ഈ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ 180 മൈനസ് എക്സ് ആണ്. ഇനി എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതും ഇതുപോലെ തന്നെ ലീനിയർ പെയറാണ്. അതായത് ഈ ഒരു രേഖയിലുള്ള രണ്ട് കോണുകളാണ് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഒരു രേഖയിലുള്ള രണ്ട് കോണുകളുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് നമ്മളോട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീനിയർ പെയർ ആയതുകൊണ്ട് ആംഗിൾ ക്യു ഇ ഡിയുടെ വാല്യൂവും 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂവും 180 മൈനസ് എക്സ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ആംഗിൾ നോക്കിയാലോ. നമുക്ക് ഇ ഡി ക്യു എന്നൊരു ആംഗിൾ എടുക്കാം. ആംഗിൾ ഇ ഡി ക്യു എടുക്കാം. ഈ ഇ ഡി ക്യൂവിൽ എന്താ പ്രത്യേകത? ഇ ഡി ക്യു എന്ന് പറയുന്നതും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ലീനിയർ പെയറാണ്. ആ രണ്ട് ആംഗിൾസും ഒരു ലീനിയർ പെയറാണ്. അപ്പോൾ ആ രണ്ട് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇ ഡി ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 180 മൈനസ് എക്സ് എന്ന ആംഗിളായിരിക്കും. അപ്പോൾ അതും നമുക്ക് 180 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി ബി സി പി എന്നൊരു ആംഗിൾ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ആംഗിൾ ബി സി പി എടുക്കാം. ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആംഗിളും നമ്മൾ നേരത്തെ പോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീനിയർ പെയർ ആയതുകൊണ്ട് അതിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് ആണെന്ന് കിട്ടും. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു പെൻഡഗണിൻ്റെ എല്ലാ സൈഡുകളും ഈക്വലാണ്. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന് ഈക്വൽ അല്ലേ.
അതായത് ബി സി എന്ന് പറയുന്ന സൈഡ് ഇ ഡി എന്ന് പറയുന്ന സൈഡിന് ഈക്വലാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ ബി പി സിയും ട്രയാങ്കിൾ ബി പി സിയും അതുപോലെ തന്നെ നമ്മുടെ ട്രയാങ്കിൾ ഇ ക്യു ഡിയും, ട്രയാങ്കിൾ ഇ ക്യു ഡിയും, അതായത് ട്രയാങ്കിൾ ഇ ക്യു ഡിയും കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത? നിങ്ങളൊന്ന് നോക്കി, ബി പി സി എന്ന ട്രയാങ്കിൾ നമുക്കെടുക്കാം. ബി പി സി എന്ന ട്രയാങ്കിളിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സൈഡും ആ സൈഡിലെ രണ്ട് കോണുകളും നമ്മൾ ട്രയാങ്കിൾ ഇ ക്യു ഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇ ക്യു ഡി എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു സൈഡിനും ആ സൈഡിലെ രണ്ട് ആംഗിളുകൾക്കും ഈക്വലാണ്. അതായത് നമ്മുടെ ട്രയാങ്കിൾ ബി പി സിയിലെ ഒരു സൈഡും ആ സൈഡിലെ രണ്ട് ആംഗിളുകളും നമ്മുടെ ട്രയാങ്കിൾ ഇ ക്യു ഡിയിലെ ഒരു സൈഡിനും അതിലെ രണ്ട് ആംഗിളുകൾക്കും ഈക്വലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമുണ്ട്, ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു വശവും ആ വശത്തിലെ രണ്ട് കോണുകളും തുല്യമായിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസ് എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ബി പി സിയും ട്രയാങ്കിൾ ഇ ക്യു ഡിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡുകളുടെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ സൈഡുകളെല്ലാം തുല്യമായിരിക്കും. അതായത് ട്രയാങ്കിൾ ബി പി സിയുടെ സൈഡുകളൊക്കെ ട്രയാങ്കിൾ ഇ ക്യു ഡിയുടെ എല്ലാ സൈഡുകൾക്കും തുല്യമായിരിക്കും. നമ്മുടെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് സൈഡ്സ് ട്രയാങ്കിൾ ബി പി സിയുടെയും ഇ ക്യു ഡിയുടെയും സൈഡ്സ് ഈക്വൽ ആണോ എന്തുകൊണ്ട് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റിനുള്ള ഉത്തരം നമുക്ക് കിട്ടി കഴിഞ്ഞു, അതെല്ലാം തുല്യമാണ് എന്തുകൊണ്ടാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എടുക്കാം. സെക്കൻഡ് പാർട്ടിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എല്ലാ സൈഡുകളും, ഈ ഒരു പെൻഡഗണിൻ്റെ എല്ലാ സൈഡുകളും തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എ ബി എന്ന സൈഡും എ ഇ എന്ന സൈഡൊക്കെ തുല്യമാണ്. അപ്പോൾ നമുക്ക് ആ സൈഡുകൾക്കൊക്കെ ഒരു വാല്യൂ കൊടുക്കാം, വൈ എന്ന് വാല്യൂ കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് ആ വാല്യൂ അറിയില്ല എത്രയാണ്, അതുകൊണ്ടാണ് നമ്മൾ വൈ എന്ന് കൊടുക്കുന്നത്. നമുക്ക് അറിയാത്തൊരു വാല്യൂ ആയതുകൊണ്ടാണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ വൈ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ എ ബി എന്ന സൈഡിൻ്റെ ലെങ്ത്ത് വൈ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എ എന്ന സൈഡിൻ്റെ ലെങ്ത്തും വൈ തന്നെയായിരിക്കും, കാരണം എല്ലാ സൈഡുകളുടെയും ലെങ്ത്ത് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി നമുക്ക് ബി പിയുടെ ലെങ്ത്തും ഇ ക്യുവിൻ്റെ ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അത് നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ട്രയാങ്കിൾ ബി പി സിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ഇ ക്യു ഡിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുല്യമായ കോണുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും തുല്യമായിരിക്കും, കാരണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇ ഡി ക്യു എന്ന് പറയുന്ന ഈ ഒരു കോണും അതുപോലെ തന്നെ നമ്മുടെ ബി സി പി എന്ന് പറയുന്ന ഈ ഒരു കോണും എടുക്കാം. ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ രണ്ട് കോണുകൾക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന് തുല്യമാണ്, കാരണം ആ ആംഗിളുകൾക്ക്, ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും തുല്യമാണെന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ ബി പി എന്ന് പറയുന്ന സൈഡും ഇ ക്യു എന്ന് പറയുന്ന സൈഡും തുല്യമാണെന്ന് നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ ബി പി എന്ന സൈഡ് ഇസഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇ ക്യു എന്ന സൈഡും എന്താണ്? ഇസഡ് തന്നെയായിരിക്കും, കാരണം ഒരേ വാല്യൂ ആയതുകൊണ്ട്. ഇസഡ് എന്ന് ഞാനൊരു ജസ്റ്റ് ഒരു വാല്യൂ എടുത്തതാണ്, കാരണം നമുക്ക് കറക്റ്റ് വാല്യൂ അറിയാത്തതുകൊണ്ട്. അപ്പോൾ ബി പി ഇസഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇ ക്യു എന്ന് പറയുന്നതും ഇസഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എ പിയുടെ ലെങ്ത്ത് എന്താണ്? എ പിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? എ പിയുടെ ലെങ്ത്ത് നമ്മൾ വൈയും ഇസഡായിട്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ എ ബി പ്ലസ് ബി പി ആയിരിക്കും. അപ്പോൾ എ പിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി പി ആണ്. അതുപോലെ തന്നെ എ ക്യുവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? എ ക്യുവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എ ഇ പ്ലസ് ഇ ക്യു ആണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ എ ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂം എ ഇ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? വൈ ആണ്. അത് രണ്ടും തുല്യമാണ്. ഇനി അതുപോലെ തന്നെ ബി പി എന്ന് പറയുന്നതിൻ്റെയും ഇ ക്യു എന്ന് പറയുന്നതിൻ്റെയും വാല്യൂം തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് രണ്ടും ഇസഡ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് വാല്യൂകളും തുല്യമാണ്, ഈ രണ്ട് വാല്യൂസും തുല്യമാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ, ഈ എ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വാല്യൂ തന്നെയാണ്, കാരണം ആ രണ്ട് വാല്യൂസും തുല്യമാണ്. രണ്ടും വൈ പ്ലസ് ഇസഡ് തന്നെയാണ്. രണ്ടിൻ്റെയും വാല്യൂ വൈ പ്ലസ് ഇസഡ് തന്നെയാണ്. വൈ പ്ലസ് ഇസഡ് തന്നെയാണ്, കാരണം എ ഇ വൈയും ഇ ക്യു ഇസഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈ പ്ലസ് ഇസഡ് കിട്ടും. എ ബി വൈയും ബി പി ഇസഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈ പ്ലസ് ഇസഡ് കിട്ടും. അപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്. അപ്പോൾ എ പിയുടെയും എ ക്യുവിൻ്റെയും വാല്യൂ സെയിം ആയതുകൊണ്ട് തന്നെ എ പി ഈക്വൽ ടു എ ക്യു എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ടും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. താങ്ക് യു.